വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സ് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഫ്റ്റ് ചാപ്റ്റർ സ്കാർ ആൻഡ് സ്ക്വർ റൂട്ട് എക്സസൈസ് ഫൈവ് പോയിന്റ് ത്രീയിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫോറിലെ സിക്സ് ടു ടെൻ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ വൺ ടു ഫൈവ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതിന്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ബൈ ദി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനുണ്ടല്ലോ അതിന്റെ സ്ക്വയർ റൂട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയാണ് കണ്ടുപിടിക്കേണ്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഓർത്തുവെക്കേണ്ട ഒരു കാര്യം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ പ്രൈം നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യൂ എന്താണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ടു ത്രീ ഫൈവ് സെവൻ ലെവൻ തേർട്ടീൻ അറ്റ്സെട്ര ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് അതായത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ഇൻ്റെ ടേബിൾസിലും നമ്മൾ എടുക്കുന്ന ഏത് നമ്പറാണോ അതിൻ്റെ ടേബിൾസിൽ മാത്രമേ ആ നമ്പർ കാണത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ത്രീ എടുത്തു ഇത് എന്തിൻ്റെയൊക്കെ ടേബിൾസിലേ ഉള്ളൂ വൺ ടേബിൾസിലും ത്രീയുടെ ടേബിൾസിലും മാത്രമല്ലേ ഉള്ളൂ വേറെ ഏതേലും നമ്പറിൻ്റെ ടേബിളിലുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ത്രീനെ എന്തെന്ന് വിളിക്കുന്നത് പ്രൈം പ്രൈം നമ്പർ എന്ന് നമ്മൾ നമ്മൾ നയൻ എടുത്തു എന്ന് വെച്ചോ ഇത് വണ്ണിന്റെ ടേബിൾസിലുണ്ട് നയനിന്റെ ടേബിൾസിലുണ്ട് പിന്നെ ആരുടെ ടേബിൾസിലും ഉണ്ട് ത്രീയുടെ ടേബിൾസിലും ഉണ്ട് അപ്പോൾ നമുക്ക് നയനിന്റെ പ്രൈം നമ്പർ എന്ന് വിളിക്കാൻ പറ്റൂ ഇല്ല എപ്പോഴും ഓർക്കുക നമ്മളുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന വണ്ണിന്റെ ടേബിൾസിലും ആ നമ്പറിന്റെ തന്നെ ടേബിൾസിലുമേ കാണത്തുള്ളൂ വേറെ ഒരു നമ്പറിന്റെ ടേബിൾസിലും കാണത്തില്ല ഇപ്പം നയൻ എടുത്തപ്പോൾ നമുക്ക് ത്രീയുടെ ടേബിൾസിൽ അതിനെ കിട്ടിയില്ലേ അപ്പോൾ നയൻ പ്രൈം നമ്പർ ആണോ അല്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ടെൻ അത് ടൂബിൾസിലുണ്ട് ഫൈവിന്റെ ടേബിൾസിലുണ്ട് ടെന്നിന്റെ ടേബിൾസിലുണ്ട് വണ്ണിന്റെ ടേബിൾസിലോ അപ്പോൾ ഇതേ വൺ ഈ വണ്ണിന്റെയും അതേപോലെ സെയിം നമ്പറിന്റെയും അല്ലാതെ ഇതായി ഇവരുടെ രണ്ടുപേരുടെ ടേബിൾസിലോ അത് കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ തന്നെ ഒരു പ്രൈം നമ്പർ ആണോ അല്ല കണ്ടോ അപ്പൊ പ്രൈം നമ്പർ എന്താണെന്നുള്ളത് എൻ്റെ മക്കൾസിന് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൈം നമ്പേഴ്സ് മാത്രമേ നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യത്തോളൂ ഓക്കെ ഇനി നമുക്ക് എന്ത് കാണാം നയൻ സിക്സ് സീറോ ഫോറിന്റെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാം അപ്പം ലാസ്റ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ടൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത് ടുവൻറ്റി ടേബിൾസിൽ നയൻ ഉണ്ടോ ഇല്ല അപ്പം അതിന് മുമ്പുള്ള നമ്പര് ടുവൻറ്റി ടേബിൾസിൽ എടുക്കണം അത് ഏതാണ് എയ്റ്റ് എത്ര ടൈംസ് ആണ് അത് കിട്ടുന്നത് ഫോർ കണ്ടോ ഇനി എയ്റ്റിൽ നിന്നും നയനിലേക്ക് ആവാൻ എത്രയും കൂടി വേണം നമുക്ക് വണ്ണും കൂടി വേണം ആ വൺ നമ്മൾ എന്ത് ചെയ്യണം സിക്സിനും എടുക്കണം അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് വായിക്കുമ്പോൾ എത്രയായി സിക്സ്റ്റീൻ ട്വൻ്റി ടേബിൾസിൽ എപ്പോഴാണ് നമുക്ക് സിക്സ്റ്റീൻ കിട്ടുന്നത് എയ്റ്റ് ടൈംസ് ചെയ്യുമ്പോൾ ആ എയ്റ്റ് എടുത്ത് നമ്മൾ ഇവിടെ എഴുതും ഇനി സീറോ ആണ് സീറോ കണ്ടാൽ നമ്മളെടുത്തത് ഇതേപോലെ താഴോട്ട് താഴോട്ടരുതുക ഓക്കെ ഇനി ട്വൻ്റി ടേബിൾസിൽ ഫോർ ഉണ്ടല്ലോ എത്ര ടൈംസ് ആണ് ടു ഇൻറ്റു ടൂ ആണല്ലേ അപ്പോൾ ഈ ടു എടുത്ത് നമുക്ക് ഇവിടെ എഴുതാം വീണ്ടും ലാസ്റ്റ് ഈവൻ നമ്പർ ആണ് സോ നമുക്ക് ടു യൂസ് ചെയ്യാൻ പറ്റും ട്വന്റി ടേബിൾസിൽ എപ്പോഴാണ് ഫോർ കിട്ടുന്നത് ടു ടൈംസ് ട്വന്റി ടേബിൾസിൽ എപ്പോഴാണ് എയ്റ്റ് കിട്ടുന്നത് ഫോർ ടൈംസ് അല്ലെ സീറോ എടുത്ത് അതുപോലെ താഴോട്ട് എഴുതുക ട്വന്റി ടേബിൾസിൽ എപ്പോഴാണ് നമുക്ക് ടു കിട്ടുന്നത് വൺ ടൈംസ് അല്ലേ അപ്പോൾ ഈ വണ് എടുത്ത് നമ്മൾ ഇവിടെ എഴുതുക ഇനി ടു ഫോർ സീറോ വൺ ഇത് ഏതിൻ്റെ ടേബിൾസിൽ പോകും എൻ്റെ മക്കൾസ് ഡൗട്ട് ആയല്ലേ അപ്പോൾ ആദ്യം ഇത്രിന്റെ ടേബിൾസിൽ പോണോന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നറിയോ നമുക്ക് ഇതേ ഇതിന്റെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം ടു പ്ലസ് ഫോർ പ്ലസ് സീറോ പ്ലസ് വൺ എത്ര ഇട്ടും നമുക്ക് സെവൻ ഇത് ത്രീന്റെ ടേബിളിൽ ഉണ്ടോ സെവൻ ഇല്ല അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല പിന്നെ എന്തുകൊണ്ട് ചെയ്യും വൻ കൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഫൈവ് പറ്റൂല ഫൈവ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് സീറോയിലും ഫൈവിലും ആയിരിക്കും അപ്പോൾ ഫൈവ് കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി അടുത്ത നമ്മൾ സെവൻ ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി സെവൻ ത്രീ സി വൺ ത്രീ ദെൻ സീറോ സെവൻ ഫോർ സി എയ്റ്റ് ദെൻ ടു വൺ സെവൻ ത്രീ സ ട്വൻറ്റി വൺ ഡേ റിമൈൻഡർ സീറോ കിട്ടിക്കാൻ നമുക്ക് അതിൻ്റെ അർത്ഥം സെവൻ കൊണ്ട് ടു ഫോർ സീറോ വണ്ണിന് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത് ത്രീ ഫോർട്ടി ത്രീ അപ്പോൾ സെവൻ ഇവിടെ എടുത്ത് എഴുതുക കിട്ടിയ ആൻസർ ത്രീ ഫോർട്ടി ത്രീ താഴെ എടുത്ത് എഴുതുക കണ്ടോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഉള്ളത് ഇനി അടുത്തത് ഇതെന്തായാലും ടു കൊണ്ട് പറ്റൂല ത്രീ കൊണ്ട് പറ്റൂല ഫൈവ് കൊണ്ട് പറ്റൂല സെവൻ കൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ത്രീ ഫോർട്ടി ത്രീ

സീറോ കിട്ടി സോ അപ്പോൾ എത്രയാണ് വന്നത് ഫോർട്ടി നയൻ അപ്പോൾ സെവൻ എടുത്ത് എഴുതുക കിട്ടിയ ആൻസർ ആയ ഫോർട്ടി നയൻ ഡേ ഇവിടെ എഴുതുക സെവൻറ്റി ടേബിൾസിൽ ഫോർട്ടി നയൻ ഉണ്ടല്ലോ സെവൻ സെവൻ സാർ ഫോർട്ടി നയൻ സെവൻ വൺ സാർ സെവൻ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് സ്ക്വയർ റൂട്ട് ഓഫ് നയൻ സീറ്റ് സീറോ ഫോർ ഈസ് ഈക്വൾ സീറോ ഫോർ ഓക്കെ ഇസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്തൊക്കെയാണ് കിട്ടിയത് രണ്ട് ടുവും നാല് സെവനും അപ്പം രണ്ട് ടു നാല് സെവൻ ഇനി എന്ത് ചെയ്യണം നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഈ പേറിൽ നിന്ന് ഓരോന്നിനെ നമ്മൾ നമ്മളെടുത്ത് പുറത്ത് എഴുതണം രണ്ട് സെവനിൽ നിന്ന് ഒരു സെവൻ അടുത്ത രണ്ട് സെവനിൽ നിന്നും ഒരു സെവൻ ഇനി നമ്മൾ സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ദെൻ ടു സെവൻസ് ആ ഫോർട്ടീൻ ഈസി ഇതായ തിരിച്ചെയ്യുന്നതാണേ അതായത് സെവൻ സെവൻസ് ആ ഫോർട്ടി നയൻ ദെൻ ഫോർട്ടി നയൻ ഇൻറ്റു ടു നയൻ ടു സാർ എയ്റ്റീൻ വൺ ഫോർ ടു സാർ എയ്റ്റ് പ്ലസ് വൺ നയൻ സോ എത്രയാണ് കിട്ടിയത് ആൻസറ് നയൻറ്റി എയ്റ്റ് അത്രേ ഉള്ളൂ അടുത്ത ക്വസ്റ്റിൻ ചെയ്യാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഫൈവ് നയൻ ടു നയൻ നമുക്ക് ചെയ്യാം ലാസ്റ്റ് ഈവൻ നമ്പറേ അല്ല അപ്പോൾ ഇത് ഏതിന്റെ ടേബിൾസിൽ പോവും ത്രീയുടെ ടേബിൾസിലുണ്ടോ എന്ന് നമുക്ക് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം നയൻ പ്ലസ് ടു ലെവൻ ട്വന്റി ട്വൻ്റി ഫൈവ് അതായത് ത്രീയുടെ ടേബിൾസിലുണ്ടോ എന്നാണ് ഇപ്പം മിസ്സ് ചെക്ക് ചെയ്തത് അപ്പം അതെങ്ങനെയാണ് ചെക്ക് ചെയ്യണ്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക അപ്പം നമുക്ക് കിട്ടിയത് ട്വന്റി ഫൈവ് ആണ് ത്രീയുടെ ടേബിൾസിൽ ട്വന്റി ഫൈവ് ഉണ്ടോ ഇല്ല അപ്പം ത്രീ കൊണ്ട് നമുക്ക് ചെയ്യാനേ പറ്റൂല പിന്നെ നമ്മൾ ഫൈവ് മിസ് പറഞ്ഞു ഫൈവ് ആണെങ്കിൽ ലാസ്റ്റ് എൻഡിങ് നമ്പർ എപ്പോഴും സീറോയോ ഫൈവോ ആയിരിക്കും എന്നാലേ നമുക്ക് ഫൈവിന്റെ ടേബിൾസിൽ ചെയ്യാൻ പറ്റും അടുത്ത നമ്പർ എന്താണ് പ്രൈം നമ്പർ സെവൻ ആണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെ കിട്ടിയില്ലെങ്കിൽ ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കോണം അപ്പൊ എയ്റ്റ് സെവൻസ് ആ ഫിഫ്റ്റി സിക്സ് ഫോർ ദെൻ ടു സെവൻ സിക്സ് ആ ഫോർട്ടി ടു ദൻ നയൻ സെവൻ്റെ ടേബിൾസിൽ നയൻ ഇല്ല അപ്പം എന്താ പറ്റിയത് നമുക്ക് റിമൈൻഡർ കിട്ടി അപ്പം സെവൻ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി അടുത്ത് നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് ടു ത്രീ ഫൈവ് സെവൻ ലെവൻ തേർട്ടീൻ എറ്റ്സെട്ര ആണെന്ന് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ലെവൻ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ നമുക്ക് സെവൻ വരെ കിട്ടിയില്ല എങ്കിൽ അടുത്ത അടുത്ത പ്രൈം നമ്പർ വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അല്ലാതെ കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇരിക്കരുത് കേട്ടോ അപ്പം ലെവൻ ഫൈവ് സാർ ഫിഫ്റ്റി ഫൈവ് ദെൻ ഫോർ ദെൻ ടു ലെവൻ ത്രീ സാർ തേർട്ടി ത്രീ സോ ത്രീ നയൻ കഴിഞ്ഞ് ടെൻ ലെവൻ ട്വൽവ് അപ്പോൾ നയൻ കിട്ടിയല്ലേ ഡേ നമ്മൾ നയൻ കൊണ്ടുവന്ന് ഇവിടെ എഴുതി ഡേ ലെവൻ നയൻ സാർ നയൻറ്റി നയൻ ഡേ സീറോ റിമൈൻഡർ കിട്ടിയ സീറോ റിമൈൻഡർ കിട്ടിക്കാൻ പറ്റും എന്നാണ് മീനിങ് സോ നമുക്ക് എത്രയാണ് കിട്ടിയത് ആൻസർ ലെവൻ ഡേ ടേബിൾസ് ചെയ്തപ്പോൾ ഫൈവ് തേർട്ടി നയൻ ആണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഇനി വീണ്ടും നമുക്ക് ഫൈവ് തേർട്ടി നയൻ ലെവൻ കൊണ്ട് തന്നെ ചെയ്തു നോക്കാം ലെവൻ ലെവൻ ഫോർ സാർ ഫോർട്ടി ഫോർ ഫോർ തേർട്ടീൻ ഓക്കെ അപ്പൊ തേർട്ടീൻ മൈനസ് ഫോർ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നയൻ കിട്ടും അല്ലേ അപ്പോൾ നമ്മളിവിടെ നയൻ എടുത്ത് എഴുതി ലെവൻ നയൻ സാർ നയൻറ്റി നയൻ സോ അപ്പോൾ നമുക്ക് എത്ര വന്നത് ഫോർട്ടി നയൻ ലെവൻറ്റ് ടേബിൾസിലാണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഫോർട്ടി നയൻ ഫോർട്ടി നയൻ എന്തിൻ്റെ ടേബിൾസിലാണ് ഉള്ളത് സെവൻറ്റ് ടേബിൾസിൽ ഇതേ നമുക്ക് കിട്ടി ഇതേപോലെ വൺ കിട്ടുന്നത് വരെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യേണ്ടത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല ഓക്കെ അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് നയൻ ടു നയൻ സീകൾ ടൂ എത്ര ലെവനുണ്ട് രണ്ട് ലെവനും രണ്ട് സെവൻ ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് രണ്ട് ലെവനിൽ നിന്നും ഒരു ലെവനെടുത്ത് എഴുതുക രണ്ട് സെവനിൽ നിന്നും ഒരു സെവൻ എടുത്ത് എഴുതുക അപ്പോൾ ഇത്രയായി കിട്ടിയ നമുക്ക് സെവൻറ്റി സെവൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നയൻ ടു വൺ സിക്സ് അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ചെയ്യാം അപ്പോൾ ലാസ്റ്റ് എന്താണ് ഈവൻ നമ്പർ ആണ് അപ്പോൾ ടൂല് പറ്റും ഫോർ ടു സാറോ എയ്റ്റ് അപ്പോൾ നമുക്ക് വൺ ബാലൻസ് കിട്ടും ദെൻ ആണ് ജോയിൻ ചെയ്ത് വായിക്കുമ്പം ട്വൻ്റി ടേബിൾ ഈ ട്വൽവ് ഉണ്ടല്ലോ ടു സിക്സ് ആർ ട്വൽവ് അല്ലേ അപ്പോൾ സിക്സ് എടുത്ത് ഇവിടെ എഴുതി വെക്കണം ഇനി അടുത്ത് എന്താ കിടക്കുന്നത് വൺ മിക്ക കുട്ടികൾക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇതുപോലെ കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കളയും അതായത് ഇപ്പം നമ്മളിവിടെ സോറി സിക്സ് ആണ് ഇപ്പം നമ്മൾ ഇവിടം വരെ ചെയ്ത് നിർത്തിയിരിക്കുകയാണെ അടുത്ത് എന്താ ചെയ്യുമെന്ന് പറയാം നേരെ ഇത് സിക്സ്റ്റീൻ എന്ന് വായിച്ചിട്ട് ടു എറ്റ്സ് ആർ സിക്സ്റ്റീൻ എന്ന് എഴുതി വയ്ക്കും ഇത് പൊട്ട തെറ്റാണ് കേട്ടോ ഇങ്ങനെ എടുക്കാനായിട്ട് പാടില്ല അതായത് നമ്മൾ ഓരോ നമ്പർ വെച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ അതായത് ഒരു നമ്പർ വെച്ചിട്ട് അപ്പോൾ നമ്മൾ വൺ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ സിക്സ്റ്റീൻ എന്ന് ഒരുമിച്ച് നമ്മൾ എടുക്കാനായിട്ട് പാടില്ല അത് തെറ്റാണ് ഒരു നമ്പർ വെച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ടു നമ്പേഴ്സ് യൂസ് ചെയ്യാം പക്ഷേ ഇങ്ങനെ ണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ വൺ മാത്രമായിട്ട് എടുത്തപ്പോഴത്തേക്ക് ടൂവിനെ കാട്ടി സ്മോളസ്റ്റ് നമ്പർ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നേരെ സീറോ ഇട്ടു കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ വണ്ണും സിക്സും ആയിട്ട് ജോയിൻ ചെയ്ത് വായിക്കാൻ അപ്പൊ എത്ര ഇട്ട് നമുക്ക് സിക്സ്റ്റീൻ ടൂ എയ്റ്റ് ആർ എത്രയാണ് സിക്സ്റ്റീൻ കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് മനസ്സിലായോ എന്റെ മക്കൾസിന് അതായത് മിസ് പറഞ്ഞു തന്നത് ഉള്ളൂ ടു ഫോർസ് ആർ എയ്റ്റ് ആണ് അപ്പോൾ ഇവിടെ ബാലൻസ് ട്വൽവ് വരും അപ്പോൾ ടു സിറ്റ്സ് ആ ട്വൽവ് ആണ് അടുത്തത് നേരെ ഇത് സിക്സ്റ്റീൻ എന്നും പറഞ്ഞെടുത്ത് എയ്റ്റ് എഴുതി വെക്കരുതെന്നാണ് മിസ് പറഞ്ഞു തന്നത് ഓക്കെ ഇനി നമുക്ക് വീണ്ടും ടൂ കൊണ്ട് ചെയ്യാം ടു ടുസ് ആ ഫോർ ടുവന്റി ടേബിൾസിൽ എത്ര ടൈംസ് ആണ് സിറ്റ്സ് ത്രീ ടൈംസ് സീറോ ആണെങ്കിൽ താഴോട്ടെടുത്ത് എഴുതുക ട്വന്റി ടേബിൾസിൽ എത്ര ടൈംസ് ആണ് എയ്റ്റ് ഫോർ ടൈംസ് അപ്പോൾ ഈ ഫോർ എടുത്ത് ഇവിടെ എഴുതുക വീണ്ടും ലാസ്റ്റ് ഈവൻ നമ്പർ ആണ് സോ ടു കൊണ്ട് ചെയ്യാൻ പറ്റും ടു വൺ സാ ടു ടു ടേബിൾസിൽ ത്രീ ഇല്ല പക്ഷേ ത്രീയിന് മുമ്പുള്ള നമ്പർ ഏതുകൊണ്ട് ടു ഉണ്ട് അത് എപ്പോഴാണ് കിട്ടിയത് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ വൺ എടുത്ത് ഇവിടെ എഴുതുക അപ്പം ടുവിൽ നിന്നും ത്രീയിലേക്കാവാൻ എന്തുണ്ട് വൺ ബാലൻസ് ഉണ്ട് അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് എത്രയായി ജോയിൻ ചെയ്ത് വായിക്കുമ്പോൾ ടെൻ ഇനി നമ്മൾ നോക്കേണ്ടുള്ളത് ടു ടേബിൾസിൽ ടെൻ ഉണ്ടോ എന്നാണ് ഉണ്ടല്ലോ ഫൈവ് ടൈംസ് അല്ലേ അപ്പോൾ ആ ഫൈവ് എടുത്ത് ഇവിടെ എഴുതുക ദെൻ ടു ടു സാ ഫോർ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ദെൻ വീണ്ടും ടൂ കൊണ്ട് ടു ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാ സ്റ്റാർട്ടിംഗിലെ മിസ് നേരത്തെ പറഞ്ഞു രണ്ട് നമ്പർ ഒരുമിച്ച് എടുക്കാൻ പറ്റൂന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ലെവൻ എടുക്കാൻ പറ്റും ലെവൻ ടുവിൻ്റെ ടേബിൾസിലില്ല ടെൻ ആണുള്ളത് അത് ഫൈവ് ടൈംസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് ബാലൻസ് എന്തുണ്ട് വൺ അത് നമ്മൾ ഫിഫ്റ്റീനി ഈ ഫൈവിന് കൊടുത്തു അപ്പോൾ ഇത് എത്രയായി ഒരുമിച്ച് വായിക്കുമ്പോൾ ഫിഫ്റ്റീൻ ടൂവിൻ്റെ ടേബിൾസിൽ ഫിഫ്റ്റീൻ ഇല്ല അതിന് മുമ്പുള്ള നമ്പർ ഏതാണ് ഫോർട്ടീൻ എപ്പോഴാണ് നമുക്ക് കിട്ടിയത് സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത അപ്പോൾ അത് നമ്മൾ ഇവിടെ അടുത്ത് എഴുതി വെച്ചു ഇനി ഫിഫ്റ്റീൻ ആവാൻ വണ്ണും കൂടി വേണം അത് നമ്മൾ ഇതേ ടുവിന് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് ട്വൽവായി ടു സിക്സ് ആയി ട്വൽവ് ടെൻ ടു സാർ ഫോർ വൺ ബാലൻസ് എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ വൺ ബാലൻസ് എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ കണ്ടല്ലോ എപ്പോഴും നമ്മൾ ബാലൻസ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് ഒരുമിച്ച് ചേർത്ത് വേണം വായിക്കാൻ അപ്പോൾ ഇത് സിക്സ്റ്റീൻ ആവും ടുവൻ്റി ടേബിൾസിൽ എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സിക്സ്റ്റീൻ കിട്ടുന്നത് ടു റ്റു വൺ സാർ ടു ടു ഫോർ സാർ എയ്റ്റ് ഇനി ടുവൻ്റി ടേബിൾസിൽ എപ്പോഴാണ് എയ്റ്റ് കിട്ടുന്നത് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദെൻ ടു നമുക്ക് ഫോർട്ടീൻ ആയിട്ട് ഒരുമിച്ച് വായിക്കാം അപ്പം ട്വന്റി ടേബിൾസിൽ എപ്പോഴാണ് ഫോർട്ടീൻ ഉള്ളത് സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വന്റി ടേബിൾസിൽ എപ്പോഴാണ് ഫോർ ഉള്ളത് ടു കൊണ്ട് ഇൻ ് ചെയ്യുമ്പം വീണ്ടും ടു കൊണ്ട് ചെയ്യാം ട്വന്റി ടേബിൾസിൽ സെവൻ ഇല്ല സെവന് മുമ്പുള്ള നമ്പർ ഏതാണ് സിക്സ് അത് എപ്പോഴാണ് കിട്ടിയത് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ത്രീ അടുത്ത് ഇവിടെ എഴുതുക വൺ ബാലൻസ് ഇട്ടുകൊടുക്കുക ട്വന്റി ടേബിൾസിൽ എന്ത്ണ്ട്വൽവുണ്ട് സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം then 2 ദൻ ടു വൺ സാർ ടു വൺ ബാലൻസ് എയ്റ്റ് ടു സാർ സിക്സ്റ്റി ടുവിൻ്റെ ടേബിൾസിൽ എയ്റ്റീൻ ഉണ്ടല്ലോ നയൻ ടു സാർ എയ്റ്റീൻ ഇനി നയൻ ഉള്ളത് ത്രീയുടെ ടേബിൾസിലാണ് ത്രീ ത്രീ സാർ നയൻ ഇനി ത്രീ എന്തിൻ്റെ ടേബിൾസിലാണ് ഉള്ളത് ത്രീയുടെ 3 വൺ സാർ ത്രീ കണ്ടോ നമ്മൾ വൺ കിട്ടുന്നത് വരെയും ചെയ്തു അപ്പൊ ഇനി നമുക്ക് എടുത്ത് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് നയൻ ടു വൺ സിക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എത്ര ടു ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം നിങ്ങൾ അടുത്ത് എഴുതുമ്പോൾ ഒരെണ്ണം പോലും മിസ്സാവരുത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇനി എത്ര ത്രീസ് ഉണ്ട് രണ്ട് ത്രീയും കൂടി ഉണ്ട് ഇൻ മിസ് താഴോട്ട് എഴുതിയാണ് ത്രീ ഇൻ ടു ത്രീ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത് രണ്ട് ടൂവിൽ നിന്നും നമ്മൾ ഒരു റ്റു പുറത്തെടുക്കും അല്ലേ അപ്പം ആ ഒരു ടു ഇൻ ടു അടുത്ത രണ്ട് ടൂളിൽ നിന്നും ഒരു ടു അടുത്ത രണ്ട് ടൂളിൽ നിന്നും ഒരു റ്റു അടുത്ത രണ്ട് ടൂളിൽ നിന്നും ഒരു റ്റു തെറ്റിക്കാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് വരച്ചു പോകണമെന്ന് നല്ലതായിരിക്കും രണ്ട് ടുവിൽ നിന്ന് ഒരു ടു രണ്ട് ത്രീയിൽ നിന്ന് ഒരു ത്രീ ഇനി സ്ക്വയർ റൂട്ട് ഇടേണ്ടായ ഇനി ടു ടു സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇൻറ്റു ടൂ തേർട്ടി ടു തെൻ തേർട്ടി ടു ഇന്റു ത്രീ ത്രീ ടു സാർ സിക്സ് നയൻ അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടിയത് നയന്റി സിക്സ് കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം ഇത് നോക്കിക്കോ അടുത്തത് നമുക്ക് കാണാൻ ഉള്ളത് ഫൈവ് ട്വന്റി നയനിന്റെ അപ്പോൾ ഫൈവ് ട്വന്റി നയൻ എന്ന് പറയുമ്പം ടൂൻ്റെ ടേബിൾസിൽ ഇല്ല ത്രീയുടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം നയൻ ടെൻ ലെവൻ സിക്സ്റ്റീൻ അപ്പൊ ത്രീയുടെ ടേബിൾസ് ഉണ്ടോ ഇല്ല അപ്പൊ ത്രീയില് പറ്റൂല ആദ്യം നമുക്ക് നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഒന്ന് ടൂ ത്രീ ഫൈവ് സെവൻ ലെവൻ തേർട്ടീൻ തേർട്ടീൻ കഴിഞ്ഞിട്ട് അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ആണ് ഒന്നും അല്ല സെവൻറ്റീൻ ദെൻ അടുത്തത് നയൻറ്റീൻ അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് ട്വൻ്റി ത്രീയാണ് നയൻറ്റീൻ കഴിഞ്ഞിട്ട് ഓക്കെ ട്വൻ്റി ഇല്ല കാരണം ട്വൻ്റി ഫൈവിൻ്റെ ടേബിൾസിൽ വരും ട്വൻ്റി വൺ ഇല്ല ട്വൻ്റി വൺ എന്ന് പറയുന്നത് സെവൻ്റെ ടേബിൾസിൽ കിട്ടും ട്വൻ്റി ത്രീ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെയും ടേബിൾസിൽ ഇല്ല വണ്ണിൻ്റെയും ട്വൻറ്റി ത്രീയുടെയും മാത്രമേ ഉള്ളൂ അറ്റ്സെട്ര ഓക്കെ അപ്പോൾ ഇവിടം വരെ നമ്മളെടുത്ത് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈവ് ട്വന്റി നയൻ ഏതിന്റെ ടേബിൾസിൽ കിട്ടും എന്നുള്ളത് നോക്കാം ത്രീ ഇടയിൽ ഇല്ലാന്ന് മനസ്സിലായി ഫൈവിലെന്തായാലും വരൂല ഫൈവിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സീറോ ഓർ ഫൈവ് ആയിരിക്കും മെയിൻറ്റിങ് നമ്പർ ദെൻ നെക്സ്റ്റ് സെവൻ ഉണ്ട് സെവനിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫൈവ് ട്വന്റി നയൻ സെവനിലും വരത്തില്ലാട്ടോ സെവൻ സെവൻസ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ദാറ്റ് ഇസ് ത്രീ ദെൻ തേർട്ടി നയൻ കണ്ടോ റിമൈൻഡർ വരും ദെൻ ലെവനിൽ നമുക്ക് കിട്ടൂല നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കണം ഡിവൈഡ് ചെയ്ത് നോക്കണം തേർട്ടീനിൽ കിട്ടൂല സെവൻറ്റീനിൽ കിട്ടൂല നയൻറ്റീനിലും കിട്ടൂല പിന്നെ ഇത് വരുന്നത് ട്വന്റി ത്രീയിൽ മാത്രമാണ് നിങ്ങൾ ഇതേ ഓരോ നമ്പേഴ്സ് വെച്ചിട്ടും ദാ ഇതുപോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി എടുത്ത് വെച്ചിട്ട് ഓക്കെ കിട്ടിയില്ല റിമൈൻഡർ സീറോ വന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്പർ വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോണം ഓക്കെ ഇപ്പൊ മിസ്സർ സെവൻറ്റീനിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ സെവൻറ്റീൻ ഇന്റു ടുവീസ് വൺ തേർട്ടി ഫോർ സെവൻറ്റീൻ ടേബിൾസ് മിസ്സിനും അറിഞ്ഞൂടാ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഫിഫ്റ്റി വൺ കിട്ടി അപ്പൊ ഫിഫ്റ്റി വൺ വൺ നയൻ സെവൻറ്റീൻ വൺ സർ സെവൻറ്റീൻ ടുമൈൻഡർ കിട്ടി അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് സെവൻറ്റീൻറെ ടേബിൾസിൽ ഫൈവ് ട്വന്റി നയൻ പറ്റില്ല എന്നു ഓക്കെ കാരണം എന്ന് വെച്ചാൽ സെവൻറ്റീൻറെ ടേബിൾസിൽ പറ്റും എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡർ എന്ത് വന്നതിനായിരുന്നേന് സീറോ വന്നതിനായിരുന്നേന് ഓക്കെ സോ സെവൻറ്റീൻ പറ്റൂല അതേപോലെ തന്നെ നമ്മൾ നയൻറ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും പറ്റൂല ട്വന്റി ത്രീയിൽ നമുക്ക് പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫൈവ് ടു നയൻ ട്വൻറ്റി ത്രീ ഇൻറ്റു ടു ത്രീ ടു സാർ സിക്സ് ഫോർട്ടി സിക്സ് ട്വൻറ്റി ത്രീ ഇൻറ്റു ത്രീ നയൻ സിക്സ്റ്റി നയൻ ഓക്കെ അപ്പം നമുക്ക് ടൂവിൽ പറ്റും ഫോർട്ടി സിക്സ് ഇവിടെ ഫോർ ദെൻ സിക്സ് ദെൻ നയൻ ഓക്കെ അപ്പോൾ ട്വൻറ്റി ത്രീ ഇൻറ്റു എന്ത് ചെയ്തു നോക്കാം നമുക്ക് ത്രീ ചെയ്തു നോക്കാം ത്രീ ത്രീ സാർ നയൻ്റെ കിട്ടിയല്ലോ കണ്ടോ സീറോ സീറോ അപ്പോൾ ട്വൻറ്റി ത്രീ ഇൻറ്റു ട്വൻറ്റി ത്രീ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഫൈവ് ട്വൻ്റി നയൻ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക ട്വൻ്റി ത്രീയുടെ സ്ക്വയർ ആണ് ഫൈവ് ട്വൻ്റി നയൻ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നമ്പർ കിട്ടുമ്പോൾ എളുപ്പമാവും അതേപോലെ തന്നെ തേർട്ടീൻ്റെ സ്ക്വയറാണ് വൺ സിക്സ്റ്റി നയൻ ഇതും നിങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചേക്കെട്ടോ ടേബിൾസിൽ മാത്രമേ ഉള്ളൂ അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് ട്വന്റി നയൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ത്രീ ഇന്റു ട്വന്റി ത്രീ അപ്പൊ രണ്ട് ട്വന്റി ത്രീയിൽ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യണം പുറത്തെടുക്കണം സോ ആൻസർ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് ട്വന്റി നയൻ ട്വന്റി ത്രീ ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത് ഇതിലൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ തേർട്ടീൻ വരെ ചില മക്കൾസ് ചെയ്തു നോക്കും പിന്നെ അയ്യോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കോളാം സ്റ്റോപ്പ് ചെയ്യരുത് അടുത്ത സെവൻറ്റീൻ അടുത്ത നയൻറ്റീൻ അടുത്ത ട്വന്റി ത്രീയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോണോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എയ്റ്റ് വൺ ഡബിൾ സീറോ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈവൻ നമ്പർ ആയതുകൊണ്ട് ടൂല് പറ്റും ടു ഫോർ സാർ എയ്റ്റ് ഇനി നമ്മൾ എടുക്കണ്ടുള്ളത് ടെൻ ആയിട്ട് അല്ലായിട്ടും എടുക്കേണ്ടത് മിസ് നേരത്തെ പറഞ്ഞു തന്നു ഒരു നമ്പർ വെച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂന്ന് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമ്മൾ രണ്ട് നമ്പർ യൂസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഒരു നമ്പർ വെച്ചിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ വൺ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ടുവിനേക്കാട്ട് സ്മോളസ്റ്റ് നമ്പറാണ് വൺ ചെയ്യാൻ പറ്റുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സീറോ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ വണ്ണും സീറോയും കൂടി ചേർത്ത് എടുക്കാനായിട്ട് വണ്ണും സീറോയും കൂടി ചേർത്ത് എടുക്കുമ്പോൾ ടെൻ ട്വൻ്റി ടേബിൾസിൽ എപ്പോഴേ ടെൻ കിട്ടുന്നത് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ എടുത്ത് അതുപോലെ ദൻ ഇത് ടുവൻ്റി ടേബിൾസ് കൊണ്ട് പറ്റും ടു ടു സ ഫോർ ടെൻ സീറോ എടുത്ത് നമ്മൾ അതുപോലെ എഴുതുന്നു ഫൈവ് ആണ് ടുവൻ്റി ടേബിൾസിൽ ഫൈവ് ഇല്ല ടു 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 ഫോർ ആണല്ലേ ഉള്ളത് അതെപ്പോഴാണ് നമുക്ക് കിട്ടിയത് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം ഇനി ഫൈവ് ആകാൻ നമുക്ക് വണ്ണും കൂടി വേണം നമ്മളിവിടെ സൈഡിൽ ഇ റ്റു കൊടുത്തു ട്വൻ്റി ടേബിൾസിൽ എപ്പോഴാണ് ടെൻ കിട്ടുന്നത് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ ഈ ഫൈവ് എടുത്ത് നമ്മളിവിടെ എഴുതുക ഇനി ഇത് ത്രീയുടെ ടേബിൾസിലേ പറ്റുള്ളൂ ത്രീയുടെ ടേബിൾസിലെ ട്വൻറ്റി ഇല്ല അപ്പോൾ അതിന് മുമ്പുള്ള നമ്പർ എന്താണ് എയ്റ്റീൻ എപ്പോഴാണ് കിട്ടിയത് സിക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പം ഇനി ട്വൻറ്റി ആകാൻ നമുക്ക് എത്രയും കൂടി വേണം നയൻറ്റീൻ ട്വൻറ്റി ടു കൂടി വേണം നമ്മളിവിടെ ട്വൻറ്റി ടുവിൻ്റെ സൈഡിൽ എഴുതി കൊടുത്തു ട്വൻറ്റി ടു നമ്മുടെ ത്രീയുടെ ടേബിൾസിലില്ല പക്ഷേ ട്വൻറ്റി ടുവിന് മുമ്പുള്ള നമ്പർ ഏതാ ഉള്ളത് ട്വൻറ്റി വൺ എപ്പോഴാണ് കിട്ടിയത് സെവൻ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പം ഇനി ബാലൻസ് എത്രയുണ്ട് വൺ ത്രീയുടെ ടേബിൾസിൽ ഫിഫ്റ്റീൻ ഉണ്ടല്ലോ ഫൈവ് അല്ലേ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദെൻ ഇനി വീണ്ടും നമുക്ക് ത്രീ കൊണ്ട് ചെയ്യാൻ പറ്റും ത്രീ ടു സാർ സേറ്റ്സ് ത്രീ ടു സാർ സെറ്റ്സ് വൺ ബാലൻസ് ഫൈവ് ത്രീ സാർ ഫിഫ്റ്റി ഇനി വീണ്ടും നമുക്ക് ത്രീ കൊണ്ട് ചെയ്യാം ത്രീയുടെ ടേബിൾസിൽ ട്വന്റി ടൂ ഇല്ല പക്ഷെ ട്വന്റി വൺ കൊണ്ട് എപ്പഴാ കിട്ടുന്ന സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബാലൻസ് ത്രീ സാർ ഫിഫ്റ്റീൻ വീണ്ടും ത്രീ കൊണ്ട് ചെയ്യാം ത്രീ ടു സാർ സിക്സ് ഫൈവ് ഇനി നമുക്ക് ഫൈവിന്റെ ടേബിൾസിലെ ഇത് പറ്റുള്ളൂ സോ നമുക്ക് ഇതേ കിട്ടി ആൻസർ സോ അപ്പോൾ നമുക്ക് ചെയ്യാം സ്ക്വയർ റൂട്ട് ഓഫ് എയ്റ്റ് വൺ ഡബിൾ സീറോ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എത്ര ടൂസ് ഉണ്ട് രണ്ട് ടൂ എത്ര ത്രീ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ഉണ്ട് സോ ഇനി എങ്ങനെ ചെയ്യും നമ്മൾ രണ്ട് ടൂസിൽ നിന്നും ഒരു ടു രണ്ട് ത്രീയിൽ നിന്നും ഒരു ത്രീ രണ്ട് ത്രീയിൽ നിന്നും ഒരു ത്രീ രണ്ട് ഫൈവിൽ നിന്നും ഒരു ഫൈവ് ത്രീ ടൂ സാർ സിക്സ് സിക്സ് ത്രീ സാർ എയ്റ്റീൻ എയ്റ്റീൻ ഇൻറ്റു ഫൈവ് എയ്റ്റ് ഫൈവ് സാർ ഫോർട്ടി ഫോർ ഫൈവ് വൺ സാർ ഫൈവ് പ്ലസ് ഫോർ നയൻ സോ അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് നയൻറ്റി ഉള്ളൂ സംഭവം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ സോ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈബൈ പറയുന്നതിനു മുമ്പ് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരാളെ ഞാൻ കാണിച്ചേക്കേണ്ട ഇത് എന്താണെന്ന് അറിയാമോ എൻ്റെ ചാർജറിൻ്റെ വയറ് കളിച്ച് കളിച്ച് കഴുത്തി ചുറ്റി വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയാണ് എടുക്കുന്നല്ലേ ഓക്കേ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ